വെൽക്കം ടു പൈലറ്റ് ടീം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൈലറ്റ് ട്രെയിനിങ് ഉണ്ടാകുന്ന ചിലവുകളെ പറ്റിയാണ്, കോസ്റ്റ് ഓഫ് പൈലറ്റ് ട്രെയിനിങ്ങിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൈലറ്റ് ട്രെയിനിങ് ചെയ്യാൻ എന്താണ് ചിലവുകളായിട്ട് വരിക? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പൈലറ്റ് ട്രെയിനിങ്ങിന് രണ്ട് പാർട്സ് ഉണ്ട്, തിയറിയും ഫ്ലൈയിങ്ങും. തിയറിയിൽ വരുന്നത് ഡി ജി സി എക്സാംസ് പിന്നെ ആർ ടി എക്സാംസ്. അപ്പോൾ ഡി ജി സി എക്സാംസിൻ്റെ ഫീസാണ് നമ്മൾ നോക്കുന്നത്. ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് 2500 രൂപ ഫീസ്. അങ്ങനെ 5 എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഈ 2500 രൂപ എന്ന് പറയുന്നത് നോർമൽ അറ്റംപ്റ്റ് ആണ്. നോർമൽ അറ്റംപ്റ്റിൻ്റെ പുറമെ ഓൺ ഡിമാൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്, ഒ എൽ ഒ ഡി എന്ന് പറഞ്ഞിട്ട് വേറൊരു അറ്റംപ്റ്റ് ഉണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്ക് എക്സാം എഴുതാം, അതിന് 5000 രൂപയാണ് ഫീസ് വരിക. സാധാരണ എക്സാം വരുന്നത് വർഷത്തിൽ 4 തവണയാണ്, ജാനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ. അതേസമയം ഓൺ ഡിമാൻഡ് മിക്കവാറും എല്ലാ മാസവും 1-2 തവണ വെച്ച് നടത്താറുണ്ട്, അതിന് ഫീസ് ഇരട്ടിയാണെന്നേ ഉള്ളൂ. ഓക്കെ, അതുമാത്രമല്ല സെലക്ടഡ് സെൻറ്റേഴ്സിൽ മാത്രമേ എക്സാംസ് നടത്തപ്പെടുകയുള്ളൂ ഈ ഓൺ ഡിമാൻഡ് ആകുമ്പോൾ. പിന്നെ വരുന്നത് തിയറി കോച്ചിങ് ആവുന്ന ഫീസിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു ആവറേജ് ഫീസ് പറഞ്ഞാൽ ഒരു 2.5 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഫീസ് വരിക, അത് 6 മാസത്തേക്ക്. മിക്കവാറും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയറി പഠിപ്പിക്കേണ്ട ഫീസ് ഏതാണ്ട് ഈ നിരക്കിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ, കേരളത്തിൽ, ചെന്നൈയിൽ, എവിടെയായാലും ഏതാണ്ട് ഈ റേറ്റൊക്കെ തന്നെ വരിക. പിന്നെ വരുന്ന അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് ട്രാവൽസ്, അതിൻ്റെ ഹോസ്റ്റല് പിന്നെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു മാസം ഒരു 10000 രൂപയോളം ചിലവ് വരും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഒരു 6 മാസത്തേക്ക് 60000 രൂപ. അപ്പോൾ ഒരു ആവറേജ് ഒരു 3.5 ലക്ഷം രൂപ തിയറി പഠിച്ചിറങ്ങുമ്പോഴേക്കും വേണ്ടി വരും. അത് കഴിഞ്ഞ് വരുന്നത് ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ്ങിനകത്ത് എന്താ വരിക, 200 മണിക്കൂർ ഫ്ലൈയിങ് വരുന്നുണ്ട്. ഒരു മണിക്കൂറിന് ആവറേജ് ഒരു 9000 രൂപ മുതൽ 15000 രൂപ വരെയാണ് ഒരു ഏകദേശം ചിലവ് വരിക. 15000 മുകളിലുള്ള ഫ്ലൈയിങ് ക്ലബുകളും ഉണ്ട്, 18000 വരെയൊക്കെ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ 200 മണിക്കൂർ ഫ്ലൈയിങ്ങിന് ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപ മുതൽ ഒരു 40 ലക്ഷം രൂപ വരെ. ഇത്രയും വ്യത്യാസം വരുന്നത് ഓരോ ഫ്ലൈയിങ് ക്ലബുകാരും വാങ്ങുന്ന പെർ അവർ റേറ്റ് വെച്ചിട്ടാണ്. പല ഫ്ലൈയിങ് ക്ലബിലും പല റേറ്റാണ് വാങ്ങുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഫ്ലൈയിങ് ക്ലബ്, രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമി, അവിടെയാണെന്നുണ്ടെങ്കിൽ 26 ലക്ഷം രൂപയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ കറണ്ട് ഫീസ് വരിക. അതേസമയം ബീഹാർ ഫ്ലൈയിങ് ക്ലബാണെങ്കിൽ 18 ലക്ഷം രൂപയുള്ളൂ, മധ്യപ്രദേശ് ഫ്ലൈയിങ് ക്ലബാണെങ്കിൽ 24 ലക്ഷം, ചൈംസ് ആണെന്നുണ്ടെങ്കിൽ 38 or 40 എങ്ങാണ്ടാണ്. പിന്നെ റെഡ് ബേർഡ് ഏവിയേഷൻ, അത് ഈ പറഞ്ഞാൽ 40 ലക്ഷം രൂപ എടുപ്പിച്ചാണ്. കാർവർ ഏവിയേഷൻ ബാരാമതി പൂനെ, അവിടെ 36 or 38 എങ്ങാണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് പല സ്ഥലത്തുള്ള ഫീസിൻ്റെ വ്യത്യാസം വരിക. ഈ പറഞ്ഞത് സാധാരണഗതിയിൽ സിംഗിൾ എഞ്ചിൻ ഫ്ലൈയിങ്ങിന് ഉള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. എന്നാലും മൾട്ടി എഞ്ചിൻ വരുമ്പോഴേക്കും, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫീസിൻ്റെ കാര്യം പറയേണ്ട ഒരു കാര്യമുണ്ട്, 200 മണിക്കൂർ ഫ്ലൈയിങ്ങിന് ഫുള്ള് സിംഗിൾ എഞ്ചിൻ അല്ല ചെയ്യേണ്ടത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ വെച്ചാൽ ഒരു 185 മണിക്കൂർ സിംഗിൾ എഞ്ചിൻ ചെയ്യുക, അത് കഴിഞ്ഞ് 15 മണിക്കൂർ മൾട്ടി എഞ്ചിൻ ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ 200 മണിക്കൂറായി. പിന്നെ ഒരു 15 or 20 മണിക്കൂർ സിമുലേറ്റർ ഫ്ലൈയിങ് ചെയ്യാം, മൾട്ടി എഞ്ചിൻ സിമുലേറ്ററും ചെയ്യാം. അപ്പോഴേക്കും ഏതാണ്ട് ഫീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 3.5 ലക്ഷം, പിന്നെ ഈ ഫ്ലൈയിങ്ങിൻ്റെ ചിലവായിട്ട് വരുന്ന ഏതാണ്ടൊരു, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ 26 ലക്ഷം, ഏതാണ്ടൊരു 30 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് CPL കമ്മീഷൻ പൈലറ്റ് ലൈസൻസ് കഴിഞ്ഞ് പൈലറ്റ് ആകാൻ പറ്റുന്നവരുള്ള ചിലവെന്ന് പറയാം. പിന്നെ ഈ ഫ്ലൈയിങ് നടക്കുന്ന സമയത്തുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്ലൈയിങ് ക്ലബ്ബർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവും കൂടെ നമ്മൾ എക്സ്ട്രാ കാണേണ്ടി വരും. ചില ഫ്ലൈയിങ് ക്ലബ്ബിൽ ഹോസ്റ്റൽ ഫീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, ചിലയിടത്തും ഉണ്ടാവില്ല. യൂണിഫോമിൻ്റെ ഫീസ് ഇൻക്ലൂഡ് ആയിരിക്കാം, അല്ലായിരിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ചിലവും കൂടെ എക്സ്ട്രാ കണക്കാക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇന്നത്തെ കാര്യമാണ്, ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വരുമ്പോഴേക്കും ഫ്യൂൽ പ്രൈസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും കൊണ്ട് ഈ കോസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം. 2022 ജൂലൈയിൽ ഈ പറയുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് വരിക. അപ്പോൾ ഇത്രയാവുമ്പോഴേക്കും നിങ്ങൾക്ക് CPL ലൈസൻസ് കിട്ടി. അടുത്ത ഘട്ടം എന്താണ്? അടുത്ത വരുന്നത് എയർലൈൻസിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എയർലൈൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ എക്സാം അറ്റൻഡ് ചെയ്യുക, അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ അതിനകത്ത് ഒരു ചിലവ് കൂടെ വരാൻ സാധ്യതയുണ്ട്, അതാണ് ടൈപ്പ് റേറ്റിങ്ങിൻ്റെ ചിലവ്. ഇപ്പോൾ CPL ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ എഞ്ചിൻ ചെറിയ എയർക്രാഫ്റ്റ് ഫ്ലൈയുള്ള ലൈസൻസ് ആയിരിക്കും കിട്ടുക. പക്ഷേ നിങ്ങൾക്കൊരു വലിയ എയർക്രാഫ്റ്റ്, ഇപ്പോൾ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് ഒരു എയർലൈൻസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പാസഞ്ചർ ജെറ്റാണ് ഫ്ലൈ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് കിട്ടുന്നത് ആക്ച്വൽ ഫ്ലൈയിങ് ചെയ്തിട്ടല്ല, സിമുലേറ്റർ ഫ്ലൈയിങ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ സിമുലേറ്ററിന് നല്ല കോസ്റ്റ് ഉണ്ട്, 100 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സിമുലേറ്ററാണ്. അപ്പോൾ അതിന് ട്രെയിനിങ് ചെയ്യാൻ ഏകദേശം 8 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അപ്പോൾ ഈ CPL കഴിഞ്ഞിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്
ചില സമയം ചില എയർലൈൻസുകാർ പറയും അവർ അവർ തന്നെ നിങ്ങളെ സ്പോൺസർ ചെയ്ത് ടൈപ്പ് റൈറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ ചിലവ് വരുന്നില്ല. ചില എയർലൈൻസുകാർ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് നിങ്ങളുടെ സ്വന്തം ചിലവിൽ ചെയ്യണമെന്ന് പറയും. അപ്പോഴേക്കും അവർക്കുള്ള എയർക്രാഫ്റ്റ് ഏതാണോ, അവർക്ക് ഡിമാൻഡുള്ള എയർക്രാഫ്റ്റ് ഏതാണോ, അതിൻ്റെ ടൈപ്പ് റേറ്റിംഗ് നിങ്ങൾ പുറത്തു നിന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൈപ്പ് റേറ്റിങ്ങിൻ്റെ ഫീസ് കൂടെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കാണേണ്ടി വരാം ചില സമയത്ത്. അപ്പോൾ ഈ 30 ലക്ഷം എന്നുള്ളത് പ്ലസ് ഈ പറഞ്ഞ 8 മുതൽ 15 ലക്ഷം രൂപ വരെ ആ ഒരു വ്യത്യാസം. ചിലപ്പോൾ 45 വരെ പോകാം, ഇല്ലെങ്കിൽ ഒരു 38-40 ലക്ഷം രൂപ വരെയുള്ള ചിലവ് വരും ഈ ടൈപ്പ് റേറ്റിംഗ് കഴിയുന്നത് വരെ. അപ്പോൾ ഇത്രയാണ് പൈലറ്റ് ട്രെയിനിങ്ങിനകത്ത് വരുന്ന പ്രധാനമായ ഫീസ് എന്ന് പറയുന്നത്, മീൻസ് ചിലവെന്ന് പറയുന്നത്. ഇതിന് പുറമെ എന്ത് വരാം? ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞു, എയർലൈൻസിൽ കയറി, 1500 മണിക്കൂർ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ATP എഴുതാം. ATP എഴുതിയാലേ കമാൻഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ATP എക്സാം എഴുതാനും നേരത്തെ പറഞ്ഞാൽ CPL എക്സാമിനുള്ള ഒരുനാളത്തെ ഫീസ്, എക്സാം ഫീസ് വരും. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ATP കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരുപാട് വലിയ വേറെ എക്സ്പെൻസ് വരുന്നില്ല, തിയറിയിലെ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ആ സമയത്ത് തിയറിക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ATP പേപ്പേഴ്സ് ഒന്നും പഠിച്ചെടുക്കേണ്ടി വരാം. ചിലപ്പോൾ അതിൻ്റെ കോച്ചിങ് ഫീസും കൂടെ 2 ലക്ഷം രൂപ എക്സ്ട്രാ വരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈലറ്റ് ട്രെയിനിങ്ങിനകത്ത് വരുന്ന കോസ്റ്റ് അഥവാ ചിലവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന മറ്റ് കാര്യങ്ങളെപ്പറ്റിയും നമ്മുടെ തുടർന്നുള്ള വീഡിയോസിലുണ്ടാവും. ആ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാൻ പഠിക്കണം.